ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിൽക്കൂ. ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊൻ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ച കാലം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് നന്നായി പഠിക്കുവാനും നല്ല കുട്ടികളായി വളരുവാനും മറ്റുള്ളവർക്ക് മാതൃക ഉള്ള കുട്ടികളായി വളരുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം കാത്തുകൊള്ളണമേ. ഈശോയെ, സകലവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്തത്തിൻ്റെ വിലയാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം, ആരായി തീരണം എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നമ്മൾ സ്കൂളിൽ ആദ്യത്തെ ദിവസം, ഇപ്പോൾ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കും, അടുത്ത അഞ്ചാം ക്ലാസ്സിലോട്ട് പോവുകയാണ്. ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങളെല്ലാം നല്ല യൂണിഫോമൊക്കെ ഇട്ട് ക്ലാസ്സിൽ അങ്ങനെ പുതിയ ബുക്കൊക്കെ ആയിട്ട് ക്ലാസ് റൂമിനകത്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറ് ഒരു അറ്റൻഡൻസ് ബുക്കും ടെക്സ്റ്റ് ബുക്കുമായിട്ട് ക്ലാസ്സിൽ വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു. നിങ്ങളും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരായി തീരുവാനാണ് ആഗ്രഹം? അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഓരോരുത്തരോടുമായി ചോദിച്ചു. ഞാൻ പറയട്ടെ, ആദ്യം പറഞ്ഞ ആള് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും പറയും, എനിക്ക് ഡോക്ടറാകണം. ഡോക്ടർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജോലിയാണ് അല്ലേ? ഡോക്ടറാവണം. ഡോക്ടറായാൽ ഒരുപാട് പേരെ ചികിത്സിക്കാം, ഒരുപാട് പേർക്ക് മരുന്ന് കൊടുക്കാം, ഒരുപാട് ശമ്പളം കിട്ടും, വലിയ കാറ് വാങ്ങിക്കാം, വലിയ വീട് വാങ്ങാം, നന്നായിട്ട് ജീവിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരാൾ പറഞ്ഞു ഡോക്ടറാവണം. ആ വേറൊരാൾ പറഞ്ഞു എനിക്ക് എഞ്ചിനീയറാകണം. എഞ്ചിനീയറായാൽ വലിയ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാം, ബിൽഡിംഗ് വരയ്ക്കാം, വലിയ വണ്ടികളുടെ വലിയ ഷോറൂമുകളിലൊക്കെ ജോലി ചെയ്യാം, വലിയ ഫാക്ടറികൾ നിയന്ത്രിക്കാം, പിന്നെ ഒരുപാട് ശമ്പളം കിട്ടും, വലിയ വീട് വാങ്ങാം, വലിയ വീടുണ്ടാക്കാം, വലിയ വണ്ടികളിലൊക്കെ സഞ്ചരിക്കാം, വലിയ വാഹനം സ്വന്തമാക്കാം. അപ്പോൾ എഞ്ചിനീയർ ആയാൽ അതൊക്കെ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു എനിക്ക് ടീച്ചറാകണം. ടീച്ചറായാൽ എന്ത് ചെയ്യാം? കുട്ടികളെയൊക്കെ പഠിപ്പിക്കാം, ഒരുപാട് കുട്ടികളുടെ നിയന്ത്രിക്കാം, പിന്നെ നന്നായിട്ട് നല്ല സാരിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കാം, അവർക്കും വീട് വയ്ക്കാം, വണ്ടി വാങ്ങാം, നല്ല ഭക്ഷണം കഴിക്കാം, അതിനുള്ള ശമ്പളം കിട്ടും, ജോലി കിട്ടും, മറ്റുള്ളവർ ബഹുമാനിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു ഞാൻ വലുതാകുമ്പോൾ എനിക്കൊരു മന്ത്രിയാകണം, മിനിസ്റ്റർ. മിനിസ്റ്ററായാൽ പോലീസുകാരൊക്കെ എന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യും, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കും, എനിക്ക് പ്രസംഗിക്കാം, ഒരുപാട് പേരെ നിയന്ത്രിക്കാം, ഒരുപാട് പ്രാവശ്യം പത്രത്തിൽ ഫോട്ടോയൊക്കെ വരും, ടി വിയിൽ കാണിക്കും, പിന്നെ നല്ല വലിയ വീട് വയ്ക്കാം, ഒരുപാട് വാഹനങ്ങളൊക്കെ സ്വന്തമാക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓരോരുത്തരും എന്തോ ടീച്ചർ ചോദിച്ചത് നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം, അതിന് കാരണവും പറയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞു എനിക്ക് ശാസ്ത്രജ്ഞനാകണം, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം, അപ്പോൾ ഈ ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ എന്നെ അറിയും,
അങ്ങനെ എനിക്ക് നന്നായിട്ട് ഈ ലോകത്ത് ജീവിക്കണം, മറ്റുള്ളവരറിഞ്ഞ് പേര്, എൻ്റെ പേര് മറ്റുള്ളവരൊക്കെ അറിയണം, ഞാൻ ഇന്ന ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് മകളാണ്, ഇങ്ങനെയൊക്കെ അറിയണം, ഞാൻ ഇന്ന സാധനം കണ്ടുപിടിച്ചു, അപ്പോൾ ശാസ്ത്രജ്ഞനാവണം, ശാസ്ത്രജ്ഞയാവണം എന്ന് പറഞ്ഞു. ഒരു വേറൊരാൾ പറഞ്ഞു എനിക്ക് പൈലറ്റാവണം, വിമാനം പറത്താം, പല രാജ്യങ്ങൾ സഞ്ചരിക്കാം, പലരെയും കാണാം, ഒരുപാട് പൈസയുണ്ടാക്കാം, ഒരുപാട് സ്ഥലം വാങ്ങാം, പല രാജ്യങ്ങളിൽ വീട് വയ്ക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കുഞ്ഞു മിടുക്കി പറഞ്ഞു എനിക്ക് ഒരു എയർ ഹോസ്റ്റസ് ആവണം. എയർ ഹോസ്റ്റസും ഇതേപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ കാണാം, ഒരുപാട് സ്ഥലങ്ങൾ പോകാം, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാം, വളരെ സുന്ദരിയായിട്ടിരിക്കാം, നല്ല പെർഫ്യൂമൊക്കെ അടിക്കാം, ഒരുപാട് പൈസ ഉണ്ടാക്കാം, ഇങ്ങനെ ഓരോരുത്തർ ഓരോരോ കാര്യം പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് സിനിമ അഭിനയിക്കുന്ന ആളാവണം, ഫിലിം എന്താണ് സെലിബ്രിറ്റി ആവണം, ഒരുപാട് പേര് എന്നെ കാണും സ്ക്രീനിൽ, ടി വിയിലൊക്കെ എൻ്റെ സിനിമകൾ വരും, അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് പേര് എന്നെ അറിയും, ഞാൻ എവിടെ പോയാലും അവിടെ എനിക്ക് ചുറ്റും എന്നെ അറിയാവുന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്നെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണും, അങ്ങനെ എനിക്കൊരു വലിയ ആളാകണം. അപ്പോൾ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാകും, ഒരുപാട് വാഹനങ്ങൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റും, ബൈക്ക് വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, അങ്ങനെ വീട് വാങ്ങിക്കാം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു എനിക്ക് നല്ല കായിക താരമാവണം, നല്ല സ്പോർട്സ് താരമാവണം, മറ്റുള്ളവർ മറ്റ് രാജ്യത്തിലുള്ള ആൾക്കാരൊക്കെ എന്നെ അറിയണം, അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും മറ്റുള്ളവരറിയണം, മറ്റുള്ളവർ നന്നായിട്ട് ബഹുമാനിക്കണം, ഒരുപാട് സമ്പത്ത് വേണം, നല്ല സൗകര്യമുള്ള വീടുകൾ വേണം, നല്ല ആഹാരം വേണം, ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കണം. ഇവരെല്ലാം പറഞ്ഞത് ഒരേപോലുള്ള കാര്യങ്ങളാണ്, പക്ഷേ അവർക്കിഷ്ടപ്പെട്ട മേഖലകൾ പലതാണ്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല ബന്ധം, എല്ലാവരുടെയും ബഹുമാനം, ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഒരു കൊച്ചു മിടുക്കൻ പറഞ്ഞു ടീച്ചറെ എനിക്ക് ഒരു വൈദികനാകാനാണ് ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് പിള്ളേരെല്ലാം ഈ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ പറഞ്ഞ പിള്ളേരെല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളും പെട്ടെന്ന് നിശബ്ദരായി. എന്നിട്ട് എല്ലാ കുട്ടികളും വൈദികനാകണം എന്ന് പറഞ്ഞ കുട്ടിയിലേക്ക് നോക്കി. ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വൈദികനാകാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് ഇവരാരും കരുതിയില്ല. എല്ലാവരും ആ കുട്ടിയിലേക്ക് നോക്കി. ആ കുട്ടിയുടെ പേര് ബാബു എന്നാണ്. അപ്പോ ബാബുവിലേക്ക് എല്ലാ കുട്ടികളും നോക്കി. ബാബുവിനോട് ടീച്ചർ ചോദിച്ചു എന്തിനാണ് നീ വൈദികനാകുന്നത്? എല്ലാവരോടും ചോദിച്ച പോലെ എന്തിനാണ് നീ എഞ്ചിനീയർ ആകുന്നത്? എന്തിനാണ് നീ ഡോക്ടറാകുന്നത്? എന്തിനാണ് നീ ടീച്ചറാകുന്നത്? എന്തിനാണ് നീ മന്ത്രിയാകുന്നത്? എന്തിനാണ് നീ ശാസ്ത്രജ്ഞനാകുന്നത്? എന്തിനാണ് നീ പൈലറ്റ് ആകുന്നത്? എന്തിനാണ് നീ എയർ ഹോസ്റ്റസ് ആകുന്നത്? എന്തിനാണ് നീ സിനിമാ താരമാകുന്നത്? എന്തിനാണ് നീ സ്പോർട്സ് താരമാകുന്നത് എന്ന് ചോദിച്ചതുപോലെ ഈ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു എന്തിനാണ് നീ വൈദികനാകുന്നത്? അപ്പോ ആ കുട്ടി പറഞ്ഞു എനിക്ക് എല്ലാവരെയും ശുശ്രൂഷിക്കണം, ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കണം, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് എല്ലാവരെയും നല്ല ആൾക്കാരായി, നല്ല വ്യക്തികളായി എല്ലാവരോടും ഇടപെടണം, പറ്റുന്നിടത്തോളം നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, അതിന് ഏറ്റവും നല്ല അവസരമായി ഞാൻ വൈദിക വൃത്തിയെ കാണുന്നു എന്ന് ആ കൊച്ചു മിടുക്കൻ, മിടുക്കൻ്റെ പേരെന്താണ്? ആ ബാബു, ബാബു മോൻ പറഞ്ഞു. അപ്പോ ടീച്ചർ മറ്റു കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് വൈദികരെ, വൈദികരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കൂദാശയിലൂടെയാണ് വൈദിക വൃത്തിയിലേക്ക് അവർ കടക്കുന്നത്. എന്താണ് ആ കൂദാശ? ആ കൂദാശയുടെ പേര് തിരുപ്പട്ടം എന്നാണ്.
തിരുപ്പട്ടം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, ഇന്ന് നമ്മൾ പഠിക്കുന്ന പുതിയ അധ്യായത്തിൻ്റെ പേരും തിരുപ്പട്ടം എന്നാണ്. ആ നമ്മുടെ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരുപ്പട്ടത്തെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? തിരുപ്പട്ടം സ്വീകരിച്ച ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമോ? ആ നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾക്കറിയാവുന്നുള്ള നിങ്ങളുടെ വികാരി അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ച ഒരാളാണ്. പുരോഹിതൻ, പൗരോഹിത്യ കർമ്മം നടത്തുന്ന ആൾ. നമ്മുടെ ബൈബിളിൽ ഒരുപാട് പുരോഹിതരെ പറ്റി നാം വായിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുരോഹിതന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരാം. അബ്രഹാം പുരോഹിതനല്ല, അബ്രഹാമിന്റെ കാലത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് മെൽക്കീസെദെക്ക് എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. മെൽക്കീസെദെക്ക് അബ്രഹാമിന് ശേഷം മോശയുടെ കാലത്ത് മോശയുടെ സഹായിയായിരുന്ന അഹറോൻ പുരോഹിതനായിരുന്നു. അഹറോന്റെ വംശപരമ്പരയിൽ നിരവധി പുരോഹിതന്മാരുണ്ടായിരുന്നു. പിന്നെ ലേവി ഗോത്രത്തിനാണ് പുരോഹിതരുടെ അവകാശം കിട്ടിയത്. അപ്പോ പഴയ നിയമത്തിൽ തന്നെ പണ്ട് യേശുവിന് ഒരുപാട് മുൻപ് തന്നെ പുരോഹിതർ ഉണ്ട്. ആരാണ് ആദ്യം ഞാൻ പറഞ്ഞ ഒരു പുരോഹിതൻ? ആ മെൽക്കീസെദെക്ക്. പിന്നെ മോശയുടെ കാലത്ത് അഹറോൻ, അഹറോന്റെ വംശത്തിൽ നിരവധി പുരോഹിതർ. പിന്നെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരുപാട് പേർ. ലേവി ഗോത്രം തന്നെ പുരോഹിതർക്ക് മാത്രമായി, പുരോഹിതർക്ക് പൗരോഹിത്യം അവകാശമായി കിട്ടിയ ഗോത്രമാണ് ലേവി ഗോത്രം. പിന്നെ നമുക്കറിയാം യേശുവിൻ്റെ കാലത്ത് ദൈവാലയ ശുശ്രൂഷകരിൽ ഒരാളാണ് സ്നാപക യോഹന്നാൻ്റെ അച്ഛൻ. സ്നാപക യോഹന്നാൻ്റെ അച്ഛൻ്റെ പേരെന്താ? സഖറിയ. അദ്ദേഹവും പുരോഹിതനായിരുന്നു. ഇപ്പൊ ഈ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാം? മുമ്പിൽ വയ്ക്കപ്പെട്ടവൻ. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പിൽ വയ്ക്കപ്പെട്ടവൻ. പുരോഹിതർ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെ ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാ ബാബു പറഞ്ഞത് എന്താണ്? എനിക്ക് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരെയും സഹായിക്കണം. അതിന് പറ്റിയ ഒരിടം, അതിന് പറ്റിയ ഒരു വേദിയാണ് പുരോഹിതൻ എന്ന ഉത്തരവാദിത്വം. തിരുപ്പട്ടത്തിലൂടെയാണ് ഒരാൾ പുരോഹിതനാകുന്നത്, വൈദികനാകുന്നത്. പുരോഹിതൻ എന്ന് പറയുന്നത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യമല്ല. പണ്ട് യേശുവിനും മുൻപ് പുരോഹിതരുണ്ടായിരുന്നു. അങ്ങനെ നാം അറിയുന്ന പുരോഹിതനാണ് മെൽക്കീസെദെക്ക്. തുടർന്ന് അഹറോൻ, അഹറോന്റെ വംശത്തിൽപ്പെട്ടവർ, ലേവി ഗോത്രത്തിൽപ്പെട്ടവർ, സഖറിയ, പിന്നെ വരുന്ന ഒരു പുരോഹിതനെന്ന് നമുക്ക് പറയാം യേശു. യേശുവിനെ പറയുന്നത് നിത്യ പുരോഹിതനെന്നാണ്. പുരോഹിതർ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അവർ ദൈവജനത്തിന് വേണ്ടി ദൈവ തിരുമുൻപിൽ കാഴ്ചയർപ്പിച്ച് പ്രാർത്ഥിക്കും. അതാണ് പുരോഹിതർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം. ദൈവജനത്തിന് വേണ്ടി ദൈവ തിരുമുമ്പിൽ കാഴ്ചയർപ്പിച്ച് പ്രാർത്ഥിക്കും. രണ്ട്, ദൈവവചനം പ്രഘോഷിക്കും. മൂന്ന്, ദൈവജനത്തിനായി സദാ പ്രാർത്ഥിക്കും. അപ്പോ ഒന്നാമത്തെ കാര്യം, ദൈവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചയർപ്പിക്കും. രണ്ട്, ദൈവവചനം പ്രഘോഷിക്കും. മൂന്ന്, ദൈവജനത്തിനായി പ്രാർത്ഥിക്കും. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്ത് സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നും തുടരുന്ന ഒരാളാണ് ഈശോ. ഈശോയെ തന്നെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാഴ്ചയായി അർപ്പിച്ചു. നമുക്കറിയാം അത് നമ്മൾ നിരന്തരം ദിവ്യബലിയിൽ ഓർക്കാറുണ്ട്. ദൈവത്തിന് മുൻപിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കാഴ്ചയർപ്പിച്ച യേശു. ദൈവവചനം
പ്രഘോഷിച്ചു. യേശു യേശുവിൻ്റെ ജീവിതകാലത്ത് എല്ലാവരെയും യേശുവിനോട് അടുത്ത് വന്ന് എല്ലാവരെയും പ്രാർത്ഥിച്ച് പഠിപ്പിക്കുമായിരുന്നു, പ്രബോധനം നടത്തുമായിരുന്നു, തൻ്റെ പിതാവിൻ്റെ വചനം പഠിപ്പിക്കുമായിരുന്നു. ദൈവവചന പ്രഘോഷണം യേശുവിൻ്റെ നിത്യവും ചെയ്തിരുന്ന ഒരു പ്രധാന പ്രവൃത്തിയായിരുന്നു. പിന്നെ യേശു ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് മലമുകളിൽ ഏകാന്തതയിൽ ഈശോ പ്രാർത്ഥിക്കുന്നതായിട്ട്. യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഈ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന, യേശുവിനോടൊപ്പം ജീവിക്കുന്ന, ഇനിയും വരാൻ ഈ ലോകത്ത് ജീവിക്കാനിരിക്കുന്ന, നാളിതുവരെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയാണ് യേശു ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരു പുരോഹിതൻ നടത്തുന്ന ഉത്തരവാദിത്വങ്ങൾ, ഒരു പുരോഹിതൻ ചെയ്ത് നാളിത് മെൽക്കീസെദേക്കിൻ്റെ കാലം മുതലുള്ള പുരോഹിതർ, ഇന്ന് ജീവിക്കുന്ന പുരോഹിതർ ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് യേശു യേശുവിൻ്റെ ജീവിതത്തിലൂടെ നീളം ചെയ്തത്. അതുകൊണ്ടാണ് യേശുവിനെ നിത്യ പുരോഹിതൻ എന്ന് പറയുന്നത്. യേശുവിനെ എങ്ങനെയാണ് യേശുവിനെ പുരോഹിതൻ എന്നല്ല പറയുന്നത്, യേശുവിനെ നിത്യ പുരോഹിതൻ എന്നാണ് പറയുന്നത്. കാരണം യേശു പുരോഹിതരുടെ അതേ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുകയും ആ ഉത്തരവാദിത്വങ്ങൾ ഇന്നും നാം അനുസ്മരിക്കുകയും ഇന്ന് പുരോഹിതൻ ബലിയർപ്പിക്കുമ്പോൾ യേശുവാണ് ബലിയർപ്പിക്കുന്നത്, യേശുവിൻ്റെ ബലിയാണ് അർപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ പുരോഹിതൻ്റെ ദൗത്യം ഇന്നും ആവർത്തിക്കുകയും ചെയ്തു വരുന്നു. യേശുവിൻ്റെ പൗരോഹിത്യ ദൗത്യം ദിനവും നാം അനുസ്മരിക്കുന്നു, ലോകം മുഴുവൻ അനുസ്മരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ നിത്യ പുരോഹിതൻ എന്ന് പറയുന്നത്. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 10:45 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ. അപ്പോൾ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 10:45 അഞ്ച് പ്രാവശ്യം നിങ്ങൾ എഴുതി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാണിക്കണം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക്. നമുക്ക് തിരുപ്പട്ടത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി.